ഹൈഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റീമാസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കാലിഗ്രഫി ഇങ്ക് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഈ ഇങ്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ഫൗണ്ടൻ പെൻ ഇങ്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഉജാല സുപ്രീം, പിന്നെ വേണ്ടത് ത്രെഡ്, നമ്മുടെ സാധാ മെഷീൻ ത്രെഡ് ഉണ്ടല്ലോ അതാണ് കേട്ടോ വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു പെൻസിലാണ്, ഒരു സ്റ്റിക്ക് എന്തെങ്കിലും മതി നമുക്ക് മിക്സ് ചെയ്യാൻ. പിന്നെ ഞാൻ പെയിൻറ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ. ഞാനിത് എന്താ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാംബു കലംസ്, ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കാലിഗ്രഫി ഇങ്കാണ്. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാണ് കേട്ടോ. അതിൻ്റെ ഇത് ഇത്രയും ഡാർക്ക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ബ്ലൂ കളറ് ഉണ്ട് അതിൽ ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇങ്ക് ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ നന്നായിട്ട് ഉജാലായിരുന്നു. അതിൻ്റെ ഇപ്പോൾ കുറേ പോയിട്ടുണ്ട്. ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കൈമാവാതെ കിട്ടുമല്ലോ. നമ്മുടെ ആ സോസറിലേക്ക് ഇനി നമ്മൾ ഉജാല സുപ്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്ര ഇങ്ക് വേണോ അതിനനുസരിച്ച് നമ്മൾ ഉജാല ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഉജാല നന്നായിട്ട് ആഡ് ചെയ്യേണ്ട, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് ലൂസാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളം ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പെയിൻറ്റിൻ്റെ അളവ്, അക്രിലിക് പെയിൻറ്റിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. പിന്നെ അക്രിലിക് പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, പോസ്റ്റർ കളേഴ്സ് യൂസ് ചെയ്യാം. അതിൻ്റെ ഏത് കളേഴ്സ് നിങ്ങൾ കയ്യിലുണ്ടോ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനവിടെ കുറച്ചെടുത്തിട്ടേ ഉള്ളൂ. എനിക്ക് അധികം ആവശ്യമായിട്ടുള്ള ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ യുജാലൻ്റെ കളർ നന്നായിട്ട് ബ്ലൂ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് എന്താ ത്രെഡ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മെഷീൻ ത്രെഡ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വലിച്ചെടുത്ത് അത് പൊട്ടിച്ചിട്ട് അതിൽ ഇട്ടെടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചുരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പണിയാവും. നമ്മുടെ ഇങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അക്രിലിക് പെയിൻറ്റിൻ്റെ എന്താ ഒരു ബോട്ടിൽ അങ്ങനെ കഴുകിയിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബോട്ടിൽ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ പേപ്പർ എടുത്തിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വല്ലാതെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ഇനി ഇങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഉജാല മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ ത്രെഡ് അതിന് എടുത്തിട്ട് ഇടാണ് കേട്ടോ ചെയ്തത്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു ഇതൊരു വിൻറ്റേജ് ടെക്സ്റ്റേർഡ് പേപ്പറിലാണ് ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ബുക്കാണ് കേട്ടോ. ഞാൻ അതിലാണ് ഞാനത് ട്രൈ ചെയ്യുന്നത്. അത് നമ്മളിത് ചെയ്യുന്നത് ബാംബു കലം വെച്ചിട്ടാണ് കേട്ടോ. ബാംബു കലം നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല, ഇൻഷാല്ലാ ഇടാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു അലിഫിൻ്റെ ഒരു ലൈനും ആ ഒരു ലൈനും പിന്നെ ഒരു ഫതഹിട്ട് നോക്കി. എനിക്ക് വല്ലാതെ അങ്ങനെ അതിൻ്റെ ഇങ്ങനെ പണി ചെയ്തിട്ട് അറിയില്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ക് ഇങ്ങനെ തക്കിയപ്പോൾ വെറുതെ ഇങ്ങനെ നുക്തൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ, എൻ്റെ ബ്രദർ ചെയ്തതാണ്. ജസ്റ്റ് ഒരു ബാ പോലെ വരച്ചതാണ്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് റീമാസ് ക്രിയേഷൻസ്.